നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 പിടി, അതായത് 100 ഗ്രാം തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇട്ട് കൊടുക്കുക. ഇനി 4-5 ബീൻസ് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി ഒരു വഴുതനങ്ങ, 2 ചെറിയ കായ അരിഞ്ഞത്, ഒരു ചെറിയ സവാള അരിഞ്ഞത്, 2 പച്ചമുളക്. ഇനി 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കുക. ഈ സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി അല്പം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം. ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്യാം. ഇനി ആ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഈ സമയത്തിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു 6-7 വെണ്ടയ്ക്ക, മൂക്കാത്ത വെണ്ടയ്ക്ക വേണം എടുക്കാൻ. ഒരല്പം നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് തന്നെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി അല്പം സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം അത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കുക്കറിലെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തുറക്കാം. അപ്പോൾ ആ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റിയെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക ചേർക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഇനി ആ വാളംപുളി വെള്ളത്തിലിട്ടിരുന്നത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മാറ്റി വയ്ക്കുന്നുണ്ട്, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് ഇതിലേക്ക് ചേർക്കേണ്ട അളവിന് വ്യത്യാസം ഉണ്ടാകാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ബ്രാഹ്മിൺ സാമ്പാർ പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ അല്പം പുളി ഉപ്പും കുറവുണ്ട്. ബാക്കിയുള്ള പുളിയുടെ വെള്ളവും ഇനി അല്പം കൂടി ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉലുവ, ഒരല്പം കറിവേപ്പില, 2 വറ്റൽമുളക്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒരല്പ സമയം മൂടി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തുറന്ന് ഇളക്കി ചൂടോടുകൂടി തന്നെ നമുക്ക് വിളമ്പാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങൾ ചേർക്കാതിരിക്കുകയാണ് നല്ലത്. പലതരത്തിലുള്ളത് ചേർക്കുവാണെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ കുറച്ച് നാൾ മുമ്പ് വേറൊരു സാമ്പാർ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ കുറച്ച് പേര് ഇന്ന കഷ്ണങ്ങളൊന്നും സാമ്പാറിൽ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു തമിഴ്നാട്ടിലാണ് സാമ്പാർ കണ്ടുപിടിച്ചത്, അവർ പോലും ഇത്തരം കഷ്ണങ്ങൾ ചേർത്തിട്ടുള്ള സാമ്പാർ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഒരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ സാമ്പാറിൻ്റെ ഉത്ഭവം തമിഴ്നാട്ടിൽ നിന്നല്ല എന്നാണ് പറയുന്നത്. ഇതൊരു മറാത്തി വിഭവമാണത്രേ. മറാത്തി റൂളറായിരുന്ന ശിവാജിയുടെ മകൻ സാമ്പാജി എന്ന രാജകുമാരനാണ് ആദ്യമായിട്ട് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. 17-ാം നൂറ്റാണ്ടിലാണത്. പിന്നീട് സൗത്ത് ഇന്ത്യയിലേക്ക് എത്തുകയും അത് ഇവിടെ വളരെ പോപ്പുലർ ആയിത്തീരുകയും ചെയ്തു. പിന്നെ കാലങ്ങൾ മാറിയതനുസരിച്ച്, ഏരിയ മാറുന്നതനുസരിച്ച് സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലും പിന്നെ അതിലേക്ക് ചേർക്കുന്ന കഷ്ണങ്ങളുടെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊന്ന് കാണുമ്പോൾ, ഇപ്പോൾ സാമ്പാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് കാണുമ്പോൾ ഞങ്ങൾ ചെയ്തത് മാത്രമാണ് ശരി, മറ്റത് ശരിയല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യത്യസ്തമായിട്ടുള്ളത് കാണുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്വീകരിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുക.
അപ്പോൾ ഈ സാമ്പാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.